പ്രിയ സുഹൃത്തുക്കളെ, ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി, കാരണം ഞാനിപ്പോൾ റാഖേലെ യു എഫ് എസിൽ പോയിട്ട് വന്ന വഴി എന്തിനു പോയതാണെന്നറിയോ? ഒരു വിധിപ്പകർപ്പും ജയിലിലെ മൊത്തം എത്ര ആൾക്കാരുണ്ടെന്നുള്ള ലിസ്റ്റും കൊടുക്കാനായിട്ട് പോയതാണ്. അപ്പോൾ ജയിലിലെ ഇപ്പം മൊത്തം 500-550 ആൾക്കാരുണ്ട്, ഇന്ത്യക്കാർ മാത്രം. പിന്നെ വിധിപ്പകർപ്പ് കൊടുക്കാൻ പോയത് നമ്മളൊരു കാക്ക ഇവിടെ തുക്കുപാലി സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്തിട്ട്, അപ്പോൾ അവിടെ വന്നിരുന്ന സുഡാനിയുടെ ഒരു കുട്ടിയുടെ എന്തോ മോശമായിട്ടെന്തോ തട്ടിന്നോ എന്തോ പറഞ്ഞൊരു കേസ്, അത് നേരത്തെ ഉണ്ടാകുന്ന കേസാണ്. ആ കേസിൽ അന്ന് പോലീസ് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ വെറുതെ വിട്ടിരുന്നു. പക്ഷെ വെറുതെ വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് ആ സുഡാനി ആ കേസ് എന്തോ പിന്നെയും അപ്ഡേറ്റ് ചെയ്ത്, പക്ഷെ അപ്പോഴത്തേക്കും ഈ കാക്ക എക്സിറ്റ് അടിച്ച് നാട്ടിൽ പോയിരുന്നു. പിന്നീട് ഒരു വർഷത്തിന് ശേഷം ഈ കാക്ക ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് ഉംറ വിസയിൽ റിയാദിലാണ് ഇറങ്ങിയത്. റിയാദിൽ ഇറങ്ങിയപ്പോൾ അപ്പം തന്നെ പിടിച്ചു, കാരണം സിസ്റ്റത്തിൽ ഈ കേസ് അപ്ഡേറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ പിടിച്ച് അവിടെ നിന്ന് പിന്നെ നേരെ പോലീസ് ഇവിടെ കോബാറിൽ എത്തിച്ചു. കോബാർ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ 2-3 പ്രാവശ്യം പോയി നമ്മൾ നോക്കി സംസാരിച്ച് കണ്ടു, ഈ വിഷയം മനസ്സിലാക്കി നമ്മൾ പരമാവധി അതിൻ്റെ കാര്യങ്ങൾ ക്ലിയറാക്കി നോക്കിയെങ്കിലും ഈ സുഡാനി പിടിച്ച പിടിയാലെ ഒരു എന്തെങ്കിലും കാരണം കോടതിയിലേക്ക് എത്തുമല്ലേക്കും. കോടതി ഇദ്ദേഹത്തിന് തെളിവിൻ്റെ അഭാവത്തിൽ എന്ന് വെച്ചാൽ CCTV ഇല്ല, CCTV വർക്കല്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ എന്താണോ കുട്ടിയും ഫാദറും പറയുന്നത് അത് മാത്രമേ കേൾക്കുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഏത് കേസിലായാലും കുട്ടികളായിട്ട് ബന്ധപ്പെട്ട കേസിൽ നമ്മുടെ അടുത്ത് തെളിവില്ലെങ്കിൽ ആ കുട്ടികളോ അതിൻ്റെ ഫാദറോ മദറോ ഒക്കെ പറഞ്ഞേ ഇവിടെ കാര്യമുള്ളൂ, അവർ അത് പറഞ്ഞേ കേൾക്കും. നമ്മുടെ വാക്കിന് വിലയില്ല. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഈ കാക്കയുടെ മാത്രമല്ല, ഈ കാക്കയ്ക്ക് ഇപ്പോൾ 65 വയസ്സായി. 65 വയസ്സായി, ഇനി ഇദ്ദേഹത്തിന് 5 വർഷത്തെ ശിക്ഷയാണ്. കുട്ടികളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇവിടുത്തെ ഏതൊരു കേസിനും മിനിമം 5 വർഷമാണ് കിട്ടുന്നത്. അതിപ്പോൾ നമ്മുടെ അക്രബിയിലെ ജ്യൂസ് കടയിലായാലും തുപ്പയിലെ വേറെ കടയിലായാലും ഒക്കെ എല്ലാവർക്കും 5 വർഷം തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതെല്ലാം മിക്കതും CCTV ക്യാമറ വർക്കല്ലാത്തതിൻ്റെ പേരിൽ മാത്രമാണ് വന്നിട്ടുള്ളത്. കാരണം പോലീസ് ബന്ധപ്പെട്ട് ഇവർ കേസാകുമ്പോൾ സംസാരിക്കുമ്പോൾ, ഇപ്പോൾ അക്രബിയിലെ കേസൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വൈകിട്ട് ഏതോ പിള്ളേർ വന്ന് കച്ചരാക്കിയപ്പോഴത്തേക്കും അവരെ പിടിച്ച് പുറത്താക്കിയിട്ട് ഡോറടച്ചു എന്നാണ് അവർ പറഞ്ഞത് പോലീസിനടുത്ത്. പക്ഷേ പോലീസ് പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ തെളിവ് കാണിക്കുക, നിങ്ങൾ CCTV കാണിക്കും. അപ്പോൾ CCTV കേടാണ്, കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരൊറ്റ കാരണത്താൽ അദ്ദേഹത്തിന് 5 വർഷം, അദ്ദേഹത്തിന് 5 വർഷമാണ് വന്നേക്കുന്നത്. ചെറുപ്പക്കാരനാണ്, ഭാര്യയും കുട്ടികളും എല്ലാം ഉണ്ട്, ഇവിടെ ഉണ്ടായിരുന്നു, അവരൊക്കെ നാട്ടിൽ പോയി. അപ്പം അങ്ങനെ ഒരുപാട് കേസുകൾ, ഒരുപാട് കേസുകളിൽ ഈ സൂപ്പർ മാർക്കറ്റ്, ബോഫിയ, ജ്യൂസ് കട അങ്ങനെയുള്ള ഇടങ്ങളിലെല്ലാം ഈ കുട്ടികൾ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടെങ്കിൽ, കുട്ടികളെ തൊടുവോ മറ്റുള്ള കാര്യങ്ങളോ എന്തായാലും അതിന് നമ്മുടെ അടുത്ത് ശക്തമായ തെളിവില്ലെങ്കിൽ പിന്നെ അവർ പറഞ്ഞുള്ള കാര്യം. അപ്പം അതിനെല്ലാം മിനിമം 5 വർഷം ശിക്ഷ കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കുക, കടക്കാരും ബോഫിയക്കാരും ജ്യൂസ് കടക്കാരെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ലൈസൻസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് തട്ടിക്കൂട്ടി ക്യാമറ CCTV വെച്ച് ലൈസൻസ് എടുക്കാതെ നല്ല ക്യാമറ, നല്ല CCTV ഫിറ്റ് ചെയ്ത് അതിൻ്റെ മെമ്മറി എല്ലാം കറക്റ്റായിട്ടിരിക്കുന്ന കാര്യങ്ങൾ ഇരിക്കുക. അത് നമുക്ക് തന്നെ കൂടാണ് എന്തെങ്കിലും കള്ളന്മാർ പിടിച്ചുപറിക്കാർ മറ്റുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ അതിന് ഗുണമാണ്. അപ്പോൾ നമ്മുടെക്ക് വേണ്ട തെളിവ് അതിനകത്ത് നിന്ന് ലഭിക്കും. അപ്പോൾ ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നിയമപരിരക്ഷ കിട്ടും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.